വീണ്ടും ചർച്ചയിലേക്ക് തിരിച്ചെത്തുമ്പോൾ അഡ്വക്കേറ്റ് ടി എസ് ഉല്ലാസ് ബാബു പലതവണ സംസാരിക്കാൻ ശ്രമിക്കുന്നു കണ്ടു എനിക്ക് ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട് എന്നതിനാൽ ആണ് ഞാൻ താങ്കളിലേക്ക് വരാതിരുന്നത് താങ്കൾക്ക് പറയാം ഗോപൻ പറഞ്ഞ കാര്യത്തിന് വളരെ വിശദമായ മറുപടി പറയേണ്ടതുണ്ട് അതിന് കുറച്ച് സമയം അനുവദിക്കുമെന്ന് വിശ്വസിക്കുന്നു കാരണം ഗോപൻ ആദ്യത്തെ ചർച്ചയിൽ പറഞ്ഞു സന്നദ്ധ പ്രവർത്തനത്തിനെ ആണ് നമ്മൾ തയ്യാറെടുക്കേണ്ടത് ഇതേ സന്നദ്ധ പ്രവർത്തനവും സേവന പ്രവർത്തനവും ബിജെപിയുടെയും സേവാഭാരതിയുടെയും വിവിധ വേഗലകളിൽ നടക്കുന്ന സമയത്ത് സാമൂഹിക അടക്കള മാത്രം മതിയെന്നും മറ്റൊരു സ്ഥലത്ത് ഒരാൾക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നും പറഞ്ഞു കൊടും ക്രൂരത ചെയ്ത് അതിനെ നിരോധിച്ച സർക്കാരിന്റെ പ്രതിനിധിയാണ് ശ്രീ ഗോപൻ പിന്നെ പറഞ്ഞു കേന്ദ്ര സർക്കാരാണോ പോയി പ്രവാസികളെ കൊണ്ടുവരാത്തതെന്ന് പിന്നെ ഗോപ മുഖ്യമന്ത്രിയും ഗോപനും നേരിട്ട് പോയിട്ടാണോ കേരളത്തിലേക്കും അതുപോലെ ഇന്ത്യയിലേക്കും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ ഫ്ലൈറ്റ് വഴി ആളുകൾ വരുന്നത് പ്രവാസികളെ കൊണ്ടുവരുന്നത് പിന്നെ ആരാണ് 24 ഫ്ലൈറ്റുകൾ വരെ ഞങ്ങൾ തയ്യാറാണ് വിട്ടുതരാൻ എന്ന് പറഞ്ഞ സമയത്ത് അതിനുപോലും തയ്യാറാകാതിരുന്നത് ആരാണ് നിങ്ങളല്ലേ ഞങ്ങൾ പറയുന്നത് എന്താണ് തെറ്റുള്ളത് ഞങ്ങൾ പറയുന്നത് ബോംബെ പോലെ സ്ഥലത്ത് മഹാരാഷ്ട്രയിൽ അതുപോലെ തന്നെ ചെന്നൈയിൽ അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ വിവിധ സ്ഥലങ്ങളിൽ പെട്ടുകെടുക്കുന്ന കുട്ടികളുടെ പ്രവാസികളെ കാണിക്കുന്ന അതേ സ്നേഹവും ആത്മാർത്ഥതയും സ്വന്തം നാടിൻ്റെ തൊട്ടപ്പുറത്ത് 500 കിലോമീറ്റർ അകലെ കിടക്കുന്ന കുട്ടികളോടും വ്യക്തികളോടും കുടുംബങ്ങളോടും കാണിക്കണമെന്ന് അനവധി അമ്മമാരുടെ കാര്യവും മരിച്ചിനി നടനെ കുറിച്ചും ഭാര്യയെ ഭർത്താവ് സഹായിക്കുന്നതിനെ കുറിച്ചും ചീസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ 6 മണി റിയാലിറ്റി ഷോയിൽ വന്ന് വലിയ വീമ്പളക്കുന്ന അങ്ങയുടെ മുഖ്യമന്ത്രിക്ക് എന്താണ് കരുതലോടെ ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കാത്തത് എത്ര വിദ്യാർത്ഥികളാണ് ബാംഗ്ലൂരിൽ കുടുങ്ങിക്കിടക്കുന്നത് എത്ര വിദ്യാർത്ഥികളാണ് മഹാരാഷ്ട്രയിൽ കിടക്കുന്നത് മഹാരാഷ്ട്രയിൽ വിളിച്ചു നോക്കാനാണ് പറഞ്ഞത് വിളിക്കാം 1500 പേരെ വിളിക്കാം ആ മഹാരാഷ്ട്രയിൽ കിടന്ന് കരയുന്ന രോദനമുണ്ടല്ലോ ശ്രീ ഗോപൻ അങ്ങയുടെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി കേൾക്കുന്നില്ല അവിടെ കണ്ടെയ്ൻമെന്റ് സോണുകളായി തിരിച്ചുകൊണ്ട് നമ്മുടെ മലയാളികളടക്കം കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് അങ്ങയുടെ മുഖ്യമന്ത്രി ഇന്നാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഞാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലുമായി ഒരു നോൺ സ്റ്റോപ്പ് ട്രെയിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് അങ്ങനെയല്ലോ ആണോ ചെയ്യേണ്ടത് വാഴക്കൊലയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അതിഥി തൊഴിലാളികൾ ഒറീസ സർക്കാർ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് അവരുടെ ആളുകളെ തിരിച്ചു കൊണ്ടുപോകാൻ തയ്യാറായ സമയത്ത് അതിന് ശ്രമിക് ട്രെയിനുകൾ തീരുമാനിച്ച സമയത്ത് അങ്ങയുടെ സർക്കാർ വെള്ളവും അവർ വേണ്ട ഭക്ഷണവും കൊടുത്ത അതേ ആത്മാർത്ഥത സ്വന്തം നാട്ടിലേക്ക് വാളയാറിൽ നിന്ന് വരുന്ന ആളുകളോട് കാണിക്കണമായിരുന്നു എന്നാണ് ഞങ്ങൾ ചോദിച്ചത് അത് നിങ്ങൾ കാണിക്കാതെ വന്ന സമയത്താണ് സർക്കാർ ഇടപെടേണ്ടി വന്നത് രണ്ടാമത്തെ കാര്യം മലയാളികളെ വിളിക്കുന്ന സമയത്ത് മലയാളികൾക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നില്ലെങ്കിൽ വന്നാൽ ഈ വിദ്യാർത്ഥികൾക്ക് ട്രെയിൻ അയക്കണ്ട എന്ന തീരുമാനമെടുത്തത് നിങ്ങളുടെ സർക്കാരല്ലേ ബാംഗ്ലൂരിലേക്ക് ബസ് വിടാൻ പറ്റില്ല അതിന് കുറെ പ്രോസസ് ഉണ്ടെന്ന് പറഞ്ഞു പ്രോസസ് ഇല്ല ഗോപ ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമുണ്ട് ഈ ബാംഗ്ലൂരിൽ നിന്ന് 6 മണിക്കൂർ ഓടിയാൽ എത്തും ഈ കേരളത്തിലേക്ക് നിങ്ങളുടെ KSRTC ബസ്സിൽ വിട്ടുകൊണ്ട് ഈ അതിർത്തിയിൽ വന്ന KSRTC ബസ് 10 മണിക്കൂർ എന്തായാലും കുഴപ്പമില്ല കാരണം അവർ KSRTC ബസ്സിലാണ് ഇരിക്കുന്നത് അവർക്ക് വേണ്ട ഭക്ഷണം ആ ബസ്സിൽ കൊടുത്താൽ മതി അവരെ ബാംഗ്ലൂരിൽ പോയി അവിടുത്തെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളെ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികളെ പ്രവാസികളുടെ പോലെയല്ല ഫീസ് കൊടുക്കാൻ പോലും സാധ്യമാകാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കഴിയാതെ 1000 കുട്ടികൾ ബാംഗ്ലൂരിലും ബോംബെയിലും പെട്ടുകെടുക്കുന്നുണ്ട് ചെന്നൈയിൽ പെട്ടുകെടുക്കുന്നുണ്ട് അവരെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് 10 മണിക്കൂർ നേരത്തെ യാത്രയുള്ള സ്ഥലത്തെങ്കിലും ആദ്യം പ്രയോറിറ്റൈസ് ചെയ്ത് ആ വ്യക്തികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കാണിക്കാൻ എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് അത് കേരളം ഭരിക്കുന്ന ഒരു നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമല്ലേ ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ ആ ഉത്തരവാദിത്തത്തിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ സമയത്ത് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അതിന്റെ രാഷ്ട്രീയ നാടകം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെയാണ് പുറന്തള്ളാൻ സാധിക്കുക നിങ്ങൾ ഈ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പ്രയാസത്തിലേക്ക് നേരിട്ട് ഇറങ്ങി ചെല്ലുന്നു എന്ന് പറയുമ്പോൾ ആ നേരിട്ട് ഇറങ്ങി ചെല്ലുന്നവരുടെ കണ്ണീർ എന്താ മനസ്സിലാക്കാത്തത് അവരുടെ മക്കൾ ബാംഗ്ലൂരിൽ നിന്ന് അമ്മയെ വിളിച്ച് കരയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കരച്ചിലിന്റെ വേദന മനസ്സിലാക്കാത്തത് നിങ്ങൾക്ക് എന്താണ് സാമൂഹിക പ്രതിബദ്ധത മറന്നുപോകുന്നത് അവരെ കൊണ്ടുവരാൻ ഏത് പ്രതിസന്ധിയിലും എന്റെ മലയാളികളെ എന്റെ നാട്ടിലേക്ക് ഞാൻ എത്തിക്കാനുള്ള സർവ്വവിധ സന്നാഹങ്ങളും എടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ടായില്ല അതിനുവേണ്ട ട്രെയിൻ നോൺ സ്റ്റോപ്പ് ട്രെയിൻ അനുവദിക്കണം പിന്നെ രാജധാനി എക്സ്പ്രസ് വരുന്നത് അങ്ങയുടെ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടൊന്നുമല്ല കേട്ടോ അതൊക്കെ വേണ്ട അറിവും വിവരവും പ്രാപ്തിയുമുള്ള ആളുകളെ ഇടപെട്ട് കൊണ്ടുവരുന്നതാണ് ഇവിടെ ഇറങ്ങുന്ന സംവിധാനങ്ങൾ അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇങ്ങോട്ടും ഉത്തരവാദിത്തം കേറ്റാതെ എല്ലാ കാര്യങ്ങളും ഗോപൻ പറയുന്നത് കേട്ടാൽ തോന്നും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ രാഷ്ട്രീയവൽക്കൃതമല്ലാതെയാണ് നടത്തുന്നത് പരിപൂർണ്ണ രാഷ്ട്രീയവൽക്കരണം ഒരാളുടെ കാര്യത്തിൽ പോലും വേണ്ട രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കാതെ ഇവിടെ നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ അജണ്ട മനസ്സിലാക്കുന്നു എന്തിനാണ് നിങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയിൽ മറ്റുള്ള സമാന്തര അടക്കളകൾ നിർത്തുന്ന പ്രവൃത്തി ചെയ്തത് ആരെങ്കിലും ഒരു സേവനം ചെയ്ത് സാധാരണക്കാർക്ക് ഒരു ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുത്തോട്ടെ എന്ന് വിചാരിക്കാമായിരുന്നില്ലേ കേരളത്തിലെ വിവിധ കളക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അത് നിർപ്പിലാക്കിക്കൊണ്ട് നിങ്ങൾ ഭീഷണിപ്പെടുത്തി നിർത്തിയില്ലേ BJP പോലെയുള്ള സംഘടനകൾ നടത്തുന്ന വലിയ പ്രവർത്തനങ്ങൾ നാളെ നിങ്ങൾക്ക് രാഷ്ട്രീയമായി തിരിഞ്ഞുകൊത്തു എന്നുള്ള ഭയം കൊണ്ടല്ലേ നിങ്ങളെ
ചെയ്തത് അപ്പോൾ നിങ്ങൾ ഈ കൊറോണ കാലത്തും അന്നത്തിൽ രാഷ്ട്രീയം കലർത്തി നിങ്ങൾ ഭക്ഷണത്തിൽ രാഷ്ട്രീയം കലർത്തി മുഖ്യമന്ത്രിയുടെ മാടം പിത്തരമല്ല നിങ്ങൾ ഇവിടെ കാണിക്കേണ്ടത് മറിച്ച് ഒരു സമൂഹത്തെ കൂട്ടായി പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നിന്ന് മുന്നേറുന്ന ഒരു പ്രവർത്തനമാണ് അങ്ങയുടെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകേണ്ടത് ആ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് അങ്ങ അപ്പുറത്തെ അതിർത്തിയിൽ കിടക്കുന്ന കർണാടകത്തുനിന്നും ഇപ്പുറത്തെ അതിർത്തിയിൽ കിടക്കുന്ന തമിഴ്നാട്ടിൽനിന്നും ആന്ധ്രയിൽ നിന്ന് ആളുകളെ അടിയന്തരമായി കേരളത്തിൽ കൊണ്ടുവന്ന് ഒരു കണ്ടെയ്ൻമെന്റ് സോൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സോൺ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ക്വാറന്റൈനിൽ പ്രവർത്തി നിർത്തിക്കൊണ്ട് 28 ദിവസം വേണമെങ്കിൽ പോലും അവരെ സർക്കാർ സംരക്ഷിച്ചുകൊണ്ട് അവരെ പരിപൂർണമായി നിങ്ങൾ കറക്റ്റ് വാച്ച് ചെയ്ത് നടത്തേണ്ടത് നടപടിക്ക് എന്താണ് ഇത്ര വലിയ അറിവ് കുറവ് അത് അറിവ് കുറവിന്റെ അടിസ്ഥാനത്തിലാണോ അല്ല നിങ്ങൾക്ക് ഈ മുഖമൂടി അണിഞ്ഞുകൊണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറല്ല നിങ്ങളുടെ മുഖ്യമന്ത്രി നമ്മുടെ ആളുകളെ പുറം നാട്ടിൽ നിന്ന് തന്നെ കിടന്നോട്ടെ അവരവിടെ ഭയപ്പെട്ട് കിടന്നോട്ടെ ആ സർക്കാർ നോക്കിക്കോട്ടെ എന്നുള്ള ഒരു നിരുത്തരവാദപരമായ തീരുമാനമാണ് ഈ സർക്കാർ കൊണ്ട് നടപ്പാക്കുന്നത് ആ നടപ്പാക്കുന്നതിനെ പ്രതിപക്ഷങ്ങൾ ചോദ്യം ചെയ്യുന്നു ആ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മാറ്റി പോകാൻ സാധിക്കുക പിന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വളരെ വ്യക്തമായിക്കൊണ്ട് സർക്കാരിന്റെ നല്ല പ്രവർത്തികളെ പരിപൂർണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അത് ആവശ്യകതയുള്ള സമയത്ത് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സകലവിധ പ്രവർത്തികളും അത് തെറ്റാണെങ്കിൽ തെറ്റല്ലാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് നേരം മെക്കെട്ട് കയറിയിട്ടോ അവരുടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല കേന്ദ്രം നടപ്പിലാക്കുന്നത് വളരെ വ്യവസ്ഥാപിതമായിട്ടാണ് വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് ആ പ്രവാസികളെ കൊണ്ടുവരുന്ന ഓരോ പ്രക്രിയകളും നടത്തുന്നത് അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ആ ഗുരുവായൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിക്കൊണ്ട് രാഷ്ട്രീയ ചൂതാട്ടം നടത്തിയത് അങ്ങയുടെ സർക്കാരിലൊരു മന്ത്രിയുടെ നേതൃത്വത്തിലാ ആ പ്രവൃത്തി ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾ ചെയ്യുന്നത് ജനങ്ങളെ എത്രയും പെട്ടെന്ന് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് അവരെ ക്വാറന്റൈൻ ചെയ്യിച്ചുകൊണ്ട് ഈ നാടിനെ സുരക്ഷിതമാക്കുന്ന പ്രവൃത്തിയാ ആ പ്രവൃത്തി കണ്ട് നിങ്ങൾക്ക് പനിച്ചിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ രാഷ്ട്രീയ വ്യാപാരം ഇവിടെ നടത്തുമ്പോൾ ഞങ്ങൾ ഉത്തരവാദിത്വ ബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് അതാണ് ഇതിന്റെ രണ്ടു തമ്മിലെ വ്യത്യാസം പറയാനുള്ളത് പറഞ്ഞാൽ ഗോപന്റെ മറുപടിയിലേക്ക് പോവാം ഗോപൻ അല്ല തീർച്ചയായിട്ടും ഈ അദ്ദേഹം പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ സാമൂഹിക അടുക്കള പിന്നെ തടസ്സപ്പെടുത്തി അല്ല പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ അടുക്കള തടസ്സപ്പെടുത്തി സാമൂഹിക അടുക്കള പിന്നെ നിലനിർത്തി കമ്മ്യൂണിറ്റി കിച്ചൻ നിലനിർത്തി സന്നദ്ധ പ്രവർത്തനം നടത്താൻ അവസരം കൊടുത്തില്ല പറ്റില്ല ശ്രീ പിന്നെ ഉല്ലാസ് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഈ അനിലക്കരയും പിന്നെ ശ്രീകണ്ഠനും പ്രതാപനും ഒക്കെ ചേർന്ന് എന്തുമായിരുന്നു ഈ നാട്ടിൽ കാണിച്ചു കൂട്ടുന്നത് എന്ത് കരുതൽ അവർ സ്വീകരിക്കുമായിരുന്നു നമ്മള് തറയിൽ വീടാൻ ഉടയുന്ന ഒരു ഗ്ലാസ് പാത്രത്തെ പോലെയാണ് ഈ കേരളത്തിൽ ഇപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് വിജയിച്ചു നിൽക്കാൻ പറ്റിയത് നമ്മുടെ മാതൃക നിങ്ങൾ ഭരിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങൾ ആവേശത്തോടുകൂടി സ്വീകരിക്കുന്നതിൻ്റെ കാരണം അതാണ് നമ്മൾ ഇങ്ങനെ കരുതലോടുകൂടി സ്വീകരിക്കുന്നുണ്ടാ അല്ലാതെ നിങ്ങളുടെ സന്നദ്ധ പ്രവർത്തനം അത് ഭക്ഷണം കൊടുക്കുന്നതിലല്ല സന്നദ്ധ പ്രവർത്തനം ഇവിടെ പിന്നെ ക്വാറന്റൈനിലാണ് ഏറ്റവും കൂടുതൽ അവിടെ ഒന്നോ രണ്ടോ ദിവസമായി കുടുങ്ങിക്കിടന്ന് കയ്യിലുള്ള ഭക്ഷണം തീർന്നു അങ്ങനെയുള്ള ആളുകൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തത് ഒരു സന്നദ്ധ പ്രവർത്തനമല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ അവിടെ സർക്കാർ ഉല്ലാസ് ബാബു പറഞ്ഞതുപോലെ കെ എസ് ആർ ടി സി ബസ്സിലാണ് കൊണ്ടുവന്നതെങ്കിൽ ആ കെ എസ് ആർ ടി സി ബസ്സിനകത്ത് ഭക്ഷണം ഇതിപ്പോൾ അങ്ങനെയല്ല അവർ പലയിടത്തായി ചിതറിക്കിടക്കുകയാണ് ഈ വഴിയരികിലുള്ള ചെറിയ മരങ്ങളുടെ തണലിലൊക്കെയാണ് അവർ അന്ന് അവിടെ കഴിഞ്ഞത് അപ്പോൾ അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു വന്നത് അതൊരു സന്ദേശ പ്രവർത്തനമല്ല എന്ന് പറഞ്ഞ് അത് ശരിയാകില്ല ഉല്ലാസ് പറഞ്ഞ വിഷയത്തിന് ഞാൻ മറുപടി പറയുകയാണ് ദയവായി നിങ്ങൾ പറയാൻ അനുവദിക്കണം അല്ല പറഞ്ഞോളൂ പറഞ്ഞോളൂ ഉല്ലാസ് പറഞ്ഞ വിഷയത്തിന് മറുപടി പറയാൻ സമ്മതിക്കില്ലെങ്കിൽ വേണ്ട അല്ല ഡോക്ടർ ബാബു പറഞ്ഞോളൂ അടുക്കള ഭക്ഷണം സാമൂഹിക അടുക്കള ഉണ്ടാക്കി ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ രാഷ്ട്രീയ പ്രവർത്തകരെ അനുവദിച്ചില്ല രാഷ്ട്രീയ പ്രവർത്തകർ ആ ജോലി ഏറ്റെടുക്കേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചു പഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അടുക്കള ജനകീയ അടുക്കളയും കമ്മ്യൂണിറ്റി കിച്ചനും തുടങ്ങി ഉത്തരവാദിത്വത്തോടുകൂടി ഈ സാധനങ്ങൾ ഭക്ഷണം വേണ്ടുന്നവർക്ക് വീടുകളിൽ എത്തിക്കുക അതിന്റെ ഗുണം എന്താ ഉണ്ടായത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഭക്ഷണ വിതരണ സംവിധാനം കേരളത്തിലുണ്ടായി അതാണ് ഉണ്ടായത് ഇവിടെ ശ്രീ നിയാസിന്റെ പാർട്ടിയുടെ പിന്നെ സ്റ്റേറ്റുകളിലുള്ള അവസ്ഥ എന്താ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല ഉല്ലാസിന്റെ പാർട്ടിയുടെ സ്റ്റേറ്റിലുള്ള അവസ്ഥ എന്താ അദ്ദേഹം മഹാരാഷ്ട്രയെ കുറിച്ച് ഇവിടെ പറഞ്ഞു മഹാരാഷ്ട്രയിലെ മലയാളികൾക്ക് ആരാ ഭക്ഷണം കൊടുക്കുന്നേ അവിടെ ഗവൺമെന്റ് കൊടുക്കുന്നില്ല നേരെ മറിച്ച് ഇവിടെ മഹാരാഷ്ട്രക്കാരുണ്ടായിരുന്നപ്പോ നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണം കൊടുത്തു സ്വന്തം ഗവൺമെന്റിനെ പോലെ കുത്തി മണപ്പിക്കുകയാണ് അദ്ദേഹം ഇരുന്ന് ചെയ്യുന്നത് അദ്ദേഹം അല്ല അദ്ദേഹം പറഞ്ഞ കാര്യം അതാണ് ഇവിടെ സംസ്ഥാന മുഖ്യമന്ത്രി റിയാലിറ്റി ഷോ നടത്തുകയാണ് ആ ഭരണം നിർത്ത് സ്വന്തം നാട്ടിലെ ആളുകൾ മഹാരാഷ്ട്രയിലുള്ളവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും അത്രയും മര്യാദ കാണിക്കും മഹാരാഷ്ട്രയുടെ കാര്യം
വിലാസ്തോട് പറഞ്ഞപ്പോഴാണ് വിലാസ് തിരിച്ചു പറഞ്ഞത് ശരി അത് വിടൂ ശരി ശരി ഗോപൻ പറഞ്ഞോളൂ ആ മഹാരാഷ്ട്രയിൽ ബിജെപിയാണോ ഭരിക്കുന്നത് വിഡ്ഢിത്തരം പറയരുത് ഗോപൻ അതെ അപ്പോൾ മുഖ്യമന്ത്രി എന്റെ എന്റെ ഉല്ലാസം കുറച്ചുകൂടെ സാമാന്യമായ യുക്തിക്ക് നടക്കുന്ന വർത്തമാനം പറ മഹാരാഷ്ട്രയിൽ ആരാ ഭരിക്കുന്നത് അറിയാൻ വയ്യാത്തവരല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതൊക്കെ നിങ്ങൾ വേറെ മഹാരാഷ്ട്രയിൽ ബിജെപിയാണോ ഭരിക്കുന്നത് എന്റെ പാർട്ടിയാണ് മഹാരാഷ്ട്രയിൽ ഭരിക്കുന്നത് എന്ന് പറഞ്ഞു മഹാരാഷ്ട്രയിൽ ബിജെപിയാണോ ഭരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ കാര്യത്തിലേക്ക് വാ നിങ്ങൾ വെറുതെ തല്ലുകൂടിയിട്ട് ശരി ശരി വിഷയത്തിലേക്ക് വരൂ വിഷയത്തിലേക്ക് വരൂ അല്ല സുശേഷ ഉല്ലാസിന് സമയം ഉല്ലാസ് വെച്ചിട്ട് നിങ്ങളെ തിരിച്ചു ഞാൻ വിട്ടാ ഞാൻ ചർച്ചയിലില്ല ഉല്ലാസ് ഉണ്ടായിട്ടില്ല ഡോക്ടർ ഗോപൻ പറയൂ ഡോക്ടർ ഗോപൻ പറയൂ പറയൂ ഞാൻ ഞാൻ അവസരം നൽകുന്നു ഞാൻ അവസരം നൽകുന്നു അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകേണ്ട കാര്യമല്ല ഒരു തർക്കത്തിലൂടെ പരിഹരിക്കേണ്ട വിഷയമല്ല ഞാൻ പറയൂ ഉല്ലാസ് ഒറ്റ മിനിറ്റ് ഞാൻ ഇടപെട്ടില്ല ഡോക്ടർ ഗോപൻ പറയൂ ഞാൻ പറഞ്ഞു വന്നത് മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളുടെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞു ബോംബെയിലെ ആളുകളെ ഇവിടെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അവിടെ ഭക്ഷണം കിട്ടാതെ വലയുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഭക്ഷണം കിട്ടാതെ വലയുന്നവർക്ക് നിങ്ങൾ എന്താ ബി ജെ പി അവിടെ ഭക്ഷണം കൊടുക്കാത്ത എന്താ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ് അവിടെ ഭരിക്കുന്നതെങ്കിൽ അവരെന്താ കൊടുക്കാഞ്ഞ് കേരളത്തിൽ ഏത് വിദേശ ആളുകൾക്ക് അല്ലെങ്കിൽ അന്യ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് അതിഥി തൊഴിലാളിക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കാതിരുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇതര സംസ്ഥാനങ്ങൾക്കുള്ളവർക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു നേരെ മറിച്ച് മറ്റു സംസ്ഥാനങ്ങളിൽ അത് ചെയ്യുന്നില്ല അത് ചെയ്യാത്തതിന്റെ പേരിലാണ് നമ്മുടെ മലയാളികൾ അവിടെ കിടന്ന് വിഷമിക്കുന്നത് ഈ യാഥാർത്ഥ്യം നിങ്ങൾ ബോധ്യപ്പെടണം അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പുകയാണെന്ന് പറഞ്ഞത് നിങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ റിയാലിറ്റി ഷോ അതാണ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല മുഖ്യമന്ത്രി ഇടപെട്ട് ഈ കാര്യങ്ങൾ നിയന്ത്രിച്ച് വൈകുന്നേരം പൊതുജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തുന്നതിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം അദ്ദേഹം നിർത്തിവെച്ചപ്പോ ബഹുമാന്യനായ രാജഗോപാൽ മുഖ്യമന്ത്രിയെ വിളിക്കുന്നു നിങ്ങൾ ഇത് തുടരണമെന്ന് പറയുന്നു വി എം സുധീരൻ വിളിക്കുന്നു ഇത് തുടരണമെന്ന് പറയുന്നു മറ്റു പല രാഷ്ട്രീയ നേതാക്കന്മാരും വിളിക്കുന്നു മുഖ്യമന്ത്രി ആധികാരികമായി പറയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്ക് വിശ്വാസ്യത എന്ന് പറയും ജനങ്ങൾ മുഖ്യമന്ത്രിയെ വിളിക്കുന്നു നിങ്ങളുടെ അസ്വസ്ഥത നിങ്ങളുടെ അസ്വസ്ഥത ഗവൺമെന്റിന്റെ നേതാവ് എന്ന തരത്തിൽ ക്യാബിനറ്റ് ചീഫ് എന്നുള്ള തരത്തിൽ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇടപെടലാണ് നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാതായിരിക്കുന്നത് നിങ്ങൾ ഇവിടെ വാളയാറിലെ ഗുരുവായൂരിലെ ഇവിടെ താരതമ്യം ചെയ്തെന്താ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞില്ലേ ഗുരുവായൂരിൽ വന്നിറക്കം ദൂരെ മാറി നിന്ന് നമ്മുടെ തദ്ദേശ നമ്മുടെ എ സി മൊയ്തീൻ കൈ കാണിച്ചതും അടുത്ത് എന്ന് നിന്ന് അവരെ കെട്ടിപ്പിടിച്ച് അവർക്ക് പഴമെടുത്ത് കൊടുത്ത് അവരുടെ പാസില്ലായ്മയുടെ കാര്യത്തെ കുറിച്ച് വാചാലരായി വർത്താനം പറഞ്ഞതും ഇത് രണ്ടും രണ്ടാണ് സംസ്ഥാന മന്ത്രിമാരായും പ്രോട്ടോക്കോൾ ലംഘിച്ച് ഈ കാര്യങ്ങളിലേക്ക് പോകുന്നതേയില്ല ഒരു ഒരു എം പി അല്ലേ അവിടെ ചെന്ന് പറഞ്ഞത് പ്രളയത്തിന് ആളുകളെ പാർപ്പിച്ചതുപോലെ സ്കൂളുകൾ എടുത്ത് എന്തുകൊണ്ട് ക്വാറന്റൈൻ ചെയ്തുകൂടാ സ്കൂളിൽ എല്ലാവർക്കും പ്രത്യേക ലാട്രിൻ സൗകര്യം ഇല്ലല്ലോ ടോയ്ലറ്റ് സൗകര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ചാനൽ ചർച്ച വന്നിരുന്ന് ഒരു പാർലമെന്റ് മെമ്പർ പറയുകയാണ് സ്കൂളുകളിൽ പ്രളയകാലത്ത് ആളുകളെ പാർപ്പിച്ചല്ലോ അതുപോലെ പാർപ്പിച്ചാൽ എന്താണ് വെളിവും വെള്ളിയാഴ്ചയും ആളുകൾ നടത്തുന്ന ഇത്തരം നിങ്ങൾ കെഎസ്ആർടിസിക്ക് 6 മണിക്കൂർ ഇവിടെ അങ്ങനെ ഒരു മാർഗനിർദ്ദേശം അങ്ങനെ ഒരു പ്രോട്ടോകോൾ ലംഘിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് സംസ്ഥാന സർക്കാർ ആണ് എന്നാണ് അഡ്വക്കേറ്റ് പി എം നിയാസ് ഇവിടെ പറയുന്നത് അല്ല 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 തമിഴ്നാട്ടിൽ ഇവരെ ഇളക്കി വിട്ടതാണ് അവിടെ പാസ് ഇല്ലാതെ ആളുകളെ കടത്തിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞ് അണിലക്കരയും പ്രതാപനും എല്ലാം വാളയാറിനപ്പുറത്ത് നമ്മുടെ ബോർഡറിലുള്ള ആളുകളെ ഇളക്കിക്കൊണ്ടു വരിക ചെയ്തത് അവർക്ക് പാസ് ഇല്ലാതെ ഞങ്ങൾ കൊണ്ടുവരാം അതല്ലയോ അനിലക്കര അവിടെ നിന്നുകൊണ്ട് പറഞ്ഞേ ഒരാളെ ഞാൻ കൊണ്ടുവന്നല്ലോ പാസ് ഇല്ലാതെ നിങ്ങൾ എന്തോ എന്ന് ചോദിച്ച് എന്ന് പറഞ്ഞാൽ 3.5 കോടി കേരളത്തിലെ മനുഷ്യന്റെ മുഖത്ത് നോക്കി ഒരു കോൺഗ്രസ് എം എൽ എ വെല്ലുവിളിക്കുക ഞാൻ ഈ പ്രോട്ടോകോൾ തെറ്റിച്ച് ആളുകളെ കൊണ്ടുവന്നു നിന്നെ അല്ല ഞങ്ങൾ കൊല്ലും വൈറസ് കടത്തിവിട്ട് കൊല്ലും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അങ്ങനെ കേരളം മെച്ചപ്പെടണ്ട ഇതാണ് കാണിച്ചത് സംസ്ഥാനത്ത് നടന്നുവരുന്ന കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വളരെ ബോധപൂർവമായ ഒരു നീക്കം ഈ എം പിമാരടങ്ങുന്ന സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അതാണോ അനിൽ അക്കരയുടെ പരാമർശത്തിലൂടെ നാം കേട്ടത് അഡ്വക്കേറ്റ് നിയാസ് ഒരിക്കലുമില്ല ഇവിടെ ഗോപന് സംസാരിക്കുന്നതിന് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വെളിപാട് നഷ്ടപ്പെടുന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കൃത്യമായി പറയുന്നു ഇവിടെ എം പിമാരും എം എൽ എമാരും ഒന്നും ഇടപെടേണ്ട കാര്യമില്ല സർക്കാർ തന്നെ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാക്കി തീർത്തത് സംസ്ഥാന സർക്കാരാണ് എന്ന നിയാസിന്റെ വാദം ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തന്നെയും പാസ് ഇല്ലാത്തവരെ കടത്തിക്കൊണ്ടുവരാൻ ഇവിടെ ആർക്കും അനുവാദം നൽകിയിട്ടില്ല ആർക്കും അധികാരം നൽകിയിട്ടില്ല അതാണ് വാളയാറിൽ സംഭവിച്ചത്
അത് മാത്രമാണ് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ല, അതും സംഭവിച്ചു. സുഭീഷേ, ഞാൻ അതിൽ കൃത്യമായി പറയാം. കേരളത്തിലെ ഹൈക്കോടതി പറഞ്ഞത് തന്നെ മനുഷ്യത്വപരമായി ഇത് ഇടപെടാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവിടെ വന്ന് കുടുങ്ങി ഇത്രയും ദിവസം നിന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവരണമെന്ന ഒരു ഹൈക്കോടതി നിലപാടെടുത്തു. ആ നിലപാടിലാണ് കേരള ഒരു എം എൽ എ പറഞ്ഞു. ഞാനത് എം എൽ എയുടെ സംസാരിച്ചത് ന്യായീകരിച്ചുകൊണ്ട് പറയുകയല്ല, പക്ഷെ എം എൽ എ പറഞ്ഞതിൻ്റെ ഛേദോവികാരവും കേരള ഹൈക്കോടതി എടുത്ത ഛേദോവികാരവും ഒന്നാണ്. രണ്ടാമത്തെ ഇവിടെ ഒറ്റ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇവിടെ നമ്മുടെ ബി ജെ പി സഹോദര സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചത് ഇപ്പോൾ നമ്മുടെ ഗോപൻ വളരെയേറെ അത് പ്രകോപിതരായി. ഞാൻ ചോദിക്കട്ടെ, ഈ സാമൂഹ്യ അടുക്കള മാത്രമല്ല, ഇവിടെ സാമൂഹ്യ അടുക്കളയ്ക്ക് അപ്പുറമായി വിദേശ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് പാവപ്പെട്ടവർക്ക് പണമില്ലാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ കെ ഐ സി സിയുടെ പ്രസിഡന്റ് സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളത് കൊടുക്കാൻ തയ്യാറായി. എന്തുകൊണ്ട് നിങ്ങളത് വാങ്ങിയില്ല? ഞങ്ങൾക്ക് ഇപ്പോഴും അറിയേണ്ട കാര്യമാണ്. ഇപ്പൊ ഗോപ പറഞ്ഞല്ലോ വിവിധ ബസ്സുകൾ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന്. ഇന്നടക്കം 13 ബസ്സുകൾ കർണാടകത്തിൽ നിന്നും കേരളത്തിലെ പാസ് കൊടുത്ത ആളുകൾക്ക് 13 ബസ്സുകൾ കെ ഐ സി സി പ്രസിഡന്റ് സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ചെലവഴിച്ച ബസ് 13 കേരളത്തിലെത്തി. നിങ്ങൾ ആലോചിക്കേണ്ടത് കേരളത്തിലെ കെ എസ് ആർ ടി സി ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇപ്പൊ കർണാടകയിൽ കേരളത്തിലെ പാസ്സുള്ള ആളുകളെ കൊണ്ടുവരുന്നത്. ഞങ്ങൾ പണം കൊടുക്കുമ്പോൾ ഞങ്ങൾ സമ്മതിക്കുന്നില്ല, ഞങ്ങൾ വാഹനം കൊടുക്കുമ്പോൾ ഞങ്ങൾ സമ്മതിക്കുന്നില്ല, ഞങ്ങൾ ലഘുഭക്ഷണം കൊടുക്കുമ്പോൾ ഞങ്ങൾ സമ്മതിക്കുന്നില്ല, ഞങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം രാഷ്ട്രീയപരമായി നിങ്ങൾ വിവേചനം കാണിക്കുമ്പോൾ അവിടെ ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ സമ്മതിക്കുമ്പോൾ അത് ബി ജെ പിക്കാരനാണ് കോൺഗ്രസ്സാണ് ലീഗാണ് എന്ന് പറഞ്ഞു നിങ്ങൾ മാറുന്നു. നിങ്ങൾക്ക് ആവശ്യം ഇതൊന്നുമല്ല. 3 മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മരണം കിട്ടണം, അവിടെ നിലനിർത്തണം, അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയം അല്ല എന്ന് ആർക്കാണ് അറിയാത്തത്? ഗോപ ഞാനിവിടെ ഒരു മുനി കോർപ്പറേഷൻ കൗൺസിലറാണ്, എനിക്കറിയാം. കോഴിക്കോട് കോർപ്പറേഷനിൽ നിങ്ങൾ സാമൂഹ്യ അടുക്കളയിൽ 1 രൂപയുടെ സാധനം കേരള സർക്കാർ കൊടുത്തിട്ടുണ്ടോ? 1 രൂപ കൊടുത്തിട്ടുണ്ടോ കേരളത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ്റെ പ്രൊജക്ട് ഫണ്ടെന്നോ തനത് ഫണ്ടെന്നോ 1 രൂപ കൊടുത്തിട്ടുണ്ടോ? സാധാരണക്കാരായ ഉദാരപതി ആളുകളിൽ നിന്നും നിങ്ങൾ പണം പിരിച്ചെടുക്കുന്ന, ഞങ്ങളൊക്കെ തരുന്ന, ഞങ്ങളുടെ MP MK രാഘവൻ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ ആൾക്കാർ കൊടുക്കുന്ന അരിയും സാധനങ്ങളും കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ സർക്കാർ കൊടുക്കുന്ന 1 രൂപ, ഞാൻ ഇപ്പോഴും ചോദിക്കും, 1 രൂപ കോഴിക്കോട് കോർപ്പറേഷനിൽ 1 രൂപ നിങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? അത് സർക്കാർ വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? അവിടെയൊക്കെ നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ 100%-ൽ 100% സാധനങ്ങളും നിങ്ങൾ സാധാരണക്കാരുടെ ആളുകളിൽ നിന്നും ഫ്രീയായി കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് നിങ്ങൾ നടത്തുന്നത്. ഇത് നിങ്ങളെ മേൽനടിക്കുകയാണ്, നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞില്ല, ശരിയാണ്, നിങ്ങൾക്ക് കഴിയാത്ത കാര്യം. ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, ദയവീത് ഈ വേദിയിൽ വെച്ച് നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയൂ, നിങ്ങൾ ഇതേപോലെ നിങ്ങൾ പാസ് ഇഷ്യൂ ചെയ്തോ? പാസ് ഇഷ്യൂ ചെയ്യുന്ന ആളുകളെ അതാത് സംസ്ഥാനങ്ങളിൽ നിന്നും നിങ്ങൾ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ നിയമാനുസൃത മാർഗത്തിലേക്കുള്ള വാഹന സൗകര്യങ്ങൾ എ ഐ സി സിയുടെ നേതൃത്വത്തിൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ചെയ്തുതരാം. നിങ്ങൾക്ക് എന്തിനാ ഇതിന് ദുരഭിമാനം? എന്തിനാ? നിങ്ങൾ ചെയ്യുന്നില്ല, ഞങ്ങൾ ചെയ്തുതരാം. നിങ്ങൾ പാസ് ഇഷ്യൂ ചെയ്തോ? പാസ് ഇഷ്യൂ ചെയ്ത ആളുകളെ മുഴുവനും ഞങ്ങൾ കർണാടകത്തിൽ നിന്നാണെങ്കിലും തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും ആന്ധ്രാപ്രദേശ് ആ സഹായം സ്വീകരിക്കാൻ തയ്യാറാണോ ഗോപൻ? നിങ്ങളൊരു ഓഫർ മുന്നോട്ട് വെക്കുകയാണല്ലോ, അത് സ്വീകരിക്കാൻ തയ്യാറാണോ എന്നൊന്ന് ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ ഗോപൻ. അല്ല ശ്രീ സുബീഷേ, എന്തൊക്കെയാ അവര് വിളിച്ചു പറയുന്നത്? ഇവര് 10 ലക്ഷം രൂപ കളക്ടറെ കൊണ്ട് കൊടുത്തു, ഒരു ചെക്ക് കൊണ്ട് കൊടുത്തു. ചെക്ക് വണ്ടി ചെക്കാലിയോ എന്നുള്ളത് വേറെ പ്രശ്നം. ചെക്ക് കൊണ്ട് കൊടുത്തു കളക്ടറയില്. ഇവർക്ക് പിന്നെ കേരളത്തിലെ പിന്നെ CMDRF ഈ ഫണ്ട് കൊടുക്കാൻ പറ്റുമല്ലേ? ഇവരിനി ചെക്ക് കൊടുക്കണമെങ്കിൽ ഒരു ട്രഷറി പണം അടയ്ക്കണമെങ്കിൽ ചെല്ലാം വാങ്ങിച്ച് അടയ്ക്കണ്ടേ? ഇവർ കളക്ടറെ കൊണ്ട് ഒരു ചെക്ക് കാണിച്ചാൽ കേരളത്തിൽ ഏതെങ്കിലും കളക്ടർക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഇനി കേരളത്തിന് പുറത്തേക്ക് ഇവരെ പറഞ്ഞു വിടണമെങ്കിൽ ടിക്കറ്റ് ചാർജ് നിരത്തിൽ 15 കോടി രൂപ വേണം. 3-ോ 4-ോ ജില്ലയിൽ 10 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരാണ് ടിക്കറ്റ് എടുത്ത് കൊടുത്തതെന്ന് പറഞ്ഞാൽ മതിയോ? ഇവർ പൈസ കൊടുക്കുന്നൊക്കെ ചെയ്യേണ്ടത് എന്താ? ഈ അതിഥി തൊഴിലാളികൾക്ക് ടിക്കറ്റ് എടുത്ത് നേരിട്ട് കൊടുക്കണം അവർ, അല്ലെങ്കിൽ റെയിൽവേക്ക് പൈസ അടച്ചിട്ട് ടിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിഥി തൊഴിലാളിയുടെ കയ്യിൽ പൈസ കൊണ്ട് കൊടുക്കണം. ഒരാൾക്ക് 1000 രൂപയാവും ചുരുങ്ങിയത് ഒരു തേർഡ് ക്ലാസ് ടിക്കറ്റിൽ ഇവിടുന്ന് വടക്കേന്ത്യക്ക് പോകാൻ. ആ പൈസ അവിടെ കൊണ്ട് കൊടുക്കണം. മറിച്ച് സംസ്ഥാന ഗവൺമെന്റ് ടിക്കറ്റ് കാണിച്ചു വരട്ടുക, പൈസ കാണിച്ചു വരട്ടുക, 10 ലക്ഷം രൂപ വീതം. കേരളത്തിലെ ദുരിതാശ്വാസ ഫണ്ട് ഡിസാസ്റ്റർ ഫണ്ടിലേക്ക് കൊടുക്കാൻ പാടില്ല,
ശമ്പളം കൊടുക്കാൻ പാടില്ല, 10 പൈസ കൊടുക്കാൻ പാടില്ല. എം കെ രാഘവന്റെ ഫണ്ട് കൊണ്ടാണെന്ന് കോഴിക്കോട് കോർപ്പറേഷനിലെ ഭക്ഷണം കൊടുക്കുന്നത്. എന്റെ നിയാസ് ഈ തള്ളെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ തള്ളു കേരളത്തിൽ കേൾക്കാറുണ്ടോ? എം കെ രാഘവന്റെ ഫണ്ട് കൊണ്ടാണോ കോഴിക്കോട് കോർപ്പറേഷനിൽ സാമൂഹ്യ അടുക്കള പ്രവർത്തിക്കുന്നത്? നിയാസ് ഇങ്ങനെ ഒന്നും വിളിച്ച് രമേശ് ചെന്നിത്തല കൊടുക്കുന്നത് കോർപ്പറേഷന്റെ ലോൺ ഫണ്ട് കോർപ്പറേഷൻ തദ്ദേശ എം കെ രാഘവന്റെ ഫണ്ട് കൊണ്ടാണ് കേരളത്തിൽ സാമൂഹ്യ അടുക്കള പ്രവർത്തിക്കുന്നതൊക്കെ വന്ന് വൈകുന്നേരം മന്ത്രി തള്ളിയാൽ ആരംഗീകരിക്കുന്നതൊക്കെ? നിങ്ങൾ എന്ത് ചെയ്യുമെന്ന? നിങ്ങൾ ജനങ്ങളെ സഹായിക്കുന്നെങ്കിൽ നിങ്ങൾ ഫണ്ട് കൂടെ ആർക്കാ തർക്കം? ഒരു പൈസ ആണത്തമുണ്ടെങ്കിൽ ദുരഭിമാനം വെടിഞ്ഞ് മറുപടി പറ. മറുപടി പറയും ഗോപൻ, മറുപടി പറയും നിയാസ്. ആ ചോദ്യം ആവർത്തിക്കൂ. നിങ്ങൾ ഞാൻ ചോദിക്കൂ, ബഹുമാനപ്പെട്ട ഗോപൻ, ഞാൻ കോഴിക്കോട് കലക്ടറെടുത്ത് പോയി കണ്ടതാണ്. 10 ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്ത് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള 1100 പേർക്ക് ആ 890 രൂപ ടിക്കറ്റ് പ്രകാരം ഒരു ട്രെയിനിലേക്കുള്ള പണം 10 ലക്ഷം മതി എന്ന് പറഞ്ഞു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കത്തുണ്ട്. ആ കത്തിൽ പറഞ്ഞത് ഇനിയും എത്ര ട്രെയിനാണ് പോകുന്നതെങ്കിൽ ആ ട്രെയിനിലുള്ള പണം ഞങ്ങൾ ആവശ്യപ്പെട്ട ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരാമെന്ന് അണ്ടർടേക്കിംഗ് ഉള്ള ലെറ്ററുമായിട്ടാണ് ഞങ്ങൾ കൊടുത്തത്. ആ കലക്ടർ വാങ്ങി, പണം വാങ്ങി വാങ്ങി ഞങ്ങൾ താഴെ എത്തിയപ്പോൾ കലക്ടർ വീണ്ടും വിളിക്കുന്നു, ഇല്ല എന്റെ മുകളിൽ നിന്നും എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നു, ഞാൻ ആകെ ഹെൽപ്ലെസ് ആണ്, എന്നെ ഒന്ന് രക്ഷിക്കണം, എന്നെ ഇതിൽ നിന്നും പ്രയാസപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ചെക്ക് തിരിച്ചു തരികയാണ്. ഗോപൻ മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത്, കോഴിക്കോട് 10,000 കിലോ അല്ലെങ്കിൽ ഒരു 10,000 കിലോ അരി ഞങ്ങൾ കൊടുത്തത് കോഴിക്കോട് എം കെ രാഘവൻ എം പിയുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രയത്നഫലമായിട്ടാണ്. അത് വളരെ നന്നായി കോഴിക്കോട് നിങ്ങളുടെ പാർട്ടിക്കാരനായ തോട്ടത്തിൽ രവീന്ദ്രൻ പത്രമാധ്യമങ്ങളിൽ മുമ്പാകെ വന്ന് പറഞ്ഞിട്ടുണ്ട് സഹോദര. കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള എല്ലാ സമൂഹ അടുക്കളയിലേക്കും മുഴുവൻ എം കെ രാഘവന്റെ ഫണ്ടാണ്. എം കെ രാഘവൻ അദ്ദേഹം മറ്റ് മേഖലയിൽ നിന്നും സംഘടിപ്പിച്ച് കൊടുത്ത അരികളാണ്. എം കെ രാഘവന്റെ ഫണ്ടല്ല, എം കെ രാഘവൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത. ഞങ്ങൾ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇപ്പോഴും തയ്യാറാണ്. ഈ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ഒക്കെയുള്ള ആളുകളെ നിങ്ങൾ കൊടുക്കുന്ന പാസ് പ്രകാരം ഞങ്ങളുടെ ഫുൾ ചെലവിൽ ഞങ്ങൾ കൊണ്ടുവരാം. ഒന്ന് പരിശോധിച്ച് നോക്കണം. അതുപോലെയുള്ള മത്സ്യസ്ഥലങ്ങളിൽ കൊണ്ടുവരണം. നിങ്ങൾ തയ്യാറുണ്ടോ? സമ്മതിക്കാൻ തയ്യാറുണ്ടോ? കേരളത്തിലെ ഇരട്ടച്ചക്കൻ എന്ന് പറയുന്ന നിങ്ങളുടെ രാഷ്ട്രീയം കാണിക്കുന്നതിന് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആ മലയാളികളെ എല്ലാം കേരളത്തിലേക്ക് എത്തിക്കാൻ തയ്യാറാണ്. നിങ്ങൾ തയ്യാറുണ്ടോ എന്നത് മാത്രമാണ് ചോദ്യം. ഗോപൻ, വിഡ്ഢിത്തരത്തിന്റെ മുമ്പിൽ അങ്ങനെ മറുപടി പറയാൻ പറ്റുമോ സുബീഷ്? കേരളത്തിന് പുറത്തുള്ള 10,000 കണക്കിന് ആളുകളുണ്ട്, അവരെല്ലാം കോൺഗ്രസ് ഇവിടെ കൊണ്ടുതരുമെന്ന് പറഞ്ഞാൽ ആർക്കാ തർക്കം? അവരെ അതിർത്തി കൊണ്ടുവരട്ടെ, അവര് പാസ് എടുത്ത് അതിർത്തി കൊണ്ടുവരട്ടെ, ഞങ്ങളാണ് തർക്കിക്കാൻ പോകുന്നത്. സാങ്കേതികമായി സാങ്കേതികമായി ഒരു പൊളിറ്റിക്കൽ പാർട്ടി ചെയ്യേണ്ട ഒരു കാര്യമല്ലാതെ സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത്. ഞാൻ സമയക്കുറവുള്ളത് കൊണ്ട് മാത്രം ഇടപെടുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് പോകാം ഇടവേളയ്ക്ക് ശേഷം. അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഈ ഭരണപക്ഷത്തിൻ്റെ പിഴവുകൾ ആണ് ഞങ്ങളെ ഈ രീതിയിൽ ഇടപെടാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് പ്രതിപക്ഷം പറയുന്നു. പ്രതിപക്ഷത്തിൻ്റെ ആ നടപടി, കോൺഗ്രസിൻ്റെ ആ നടപടി ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്ക് മാത്രമാണ് എന്ന് ഭരണപക്ഷവും പറയുമ്പോൾ ഈ വിഷയം നമ്മളെങ്ങനെയാണ്, ഈ പ്രശ്നം നമ്മളെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. സുബീഷ്, ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചതാരാണ്?
പ്രതിപക്ഷ രാഷ്ട്രീയ കളികൾ നടത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതാരാണ്? അനിൽ അക്കര നാല് പേരെ സൂത്രത്തിൽ കടത്തി കൊണ്ടുപോകുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്താനുള്ള ചുമതല എടുത്തതാരാണ്? ആ ചുമതലയ്ക്ക് നേരിട്ട് ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്. അനിൽ അക്കരക്കെതിരെ എടുക്കുന്ന അതേപോലെ നടപടി തന്നെ മുഖ്യമന്ത്രിക്കെതിരെ എടുക്കണം. അനിൽ അക്കരയ്ക്ക് ഒരു അവകാശമില്ല, സർക്കാരിന്റെ ഒരു തീരുമാനത്തെ മറികടന്നുകൊണ്ട് അവിടെ നിന്ന് ആളുകളെ പിടിച്ചു കൊണ്ടുവരാൻ ഒരു അവകാശവുമില്ല. അങ്ങനെ അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ, ആ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ, അതിന് വഴി വെച്ചു കൊടുത്ത മുഖ്യമന്ത്രിക്കും അനിൽ അക്കരയ്ക്കും തുല്യമായിട്ടുള്ള തെറ്റാണോ അവർ ചെയ്തിട്ടുള്ളത്? നമ്മൾ ഗോപനോട് ചോദിക്കുമ്പോൾ ഗോപൻ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനും കുത്തിയിട്ടോ സമനില തെറ്റി സംസാരിച്ചിട്ടോ എന്നോട് പിണങ്ങിപ്പോയിട്ടോ കാര്യമില്ല. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്, അതിർത്തികളിൽ നിങ്ങളുടെ സർക്കാരിന്റെ നയങ്ങൾ പരാജയപ്പെടുന്നു. നിങ്ങൾ റിയാലിറ്റി ഷോ നടത്തിക്കൊള്ളുക, അതിന്റെ പി ആർ വർക്കിന് കോടിക്കണക്കിന് രൂപ കൊടുത്തുകൊള്ളുക, പക്ഷേ അത് മലയാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയാണെന്നുള്ള നുണപ്രചരണം നിർത്തുക. ഞങ്ങളുടെ അടുക്കളയിൽ ഞങ്ങൾ നടത്തിയിരുന്നത് രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നില്ല, കരുതലയോടെ ഉണ്ണാൻ വകയില്ലാത്ത പാവങ്ങൾക്ക് ഊട്ടുക എന്ന് പറയുന്ന ഫീഡ് ദ നീഡി എന്ന് പറയുന്ന ആ ഒരു പർപ്പസ് ആയിരുന്നു. അത് ഭംഗിയായി നടത്തി പോകുന്നത് നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നിർത്തിയതാണ്. താനയിലും നെരൂളിലും മഹാരാഷ്ട്രയിലെ വിവിധ മേഖലകളിലും റെഡ് സോണുകളിൽ പെട്ടുകിടക്കുന്ന ആളുകൾ, ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ആളുകൾ, മലയാളികൾ ഈ നാട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് കരയുമ്പോൾ അതിനു മുമ്പിൽ നിങ്ങൾ കണ്ണടയ്ക്കുന്നു. മനഃപൂർവ്വം അവർ വരണ്ട എന്ന് നിങ്ങൾ നിശ്ചയിക്കുന്നു. 10 or 20 ട്രെയിനുകൾ നോൺ സ്റ്റോപ്പായി ഓടിക്കാൻ നിങ്ങളുടെ സർക്കാരിന്റെ മുഖ്യമന്ത്രി അന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയോട്. ഇവിടെയുള്ള വിവിധ ഭാഷാ തൊഴിലാളികൾക്ക് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഭക്ഷണം നൽകുന്നുണ്ട്, അന്നം നൽകുന്നുണ്ട്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളായ ജീവനക്കാർക്ക്, തൊഴിലാളികൾക്ക് നിങ്ങളുടെ സർക്കാരുകൾ ഭക്ഷണം നൽകൂ എന്നാണ് ഗോപൻ പറയുന്നത്. എന്റെ സുബീഷെ, അത് ഗോപൻ പറയുന്നത് പരിപൂർണ തട്ടിപ്പാണ്. കാരണം ഗോപൻ ഇന്ന് ചർച്ചയിൽ തുടക്കം മുതൽ നുണ പറയാനും പിണങ്ങാനും മാത്രമായി വന്നിരിക്കുകയാണ്. ഗോപന് ഉത്തരം മുട്ടുകയാണ്. അവിടെ മഹാരാഷ്ട്ര സർക്കാർ ഭക്ഷണം കൊടുക്കുന്നു, അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, രോഗം അവിടെ വ്യാപിക്കുന്നു, സാമൂഹ്യ വ്യാപനം നടത്തുന്നു. ആ വ്യാപനം നടക്കുന്ന സമയത്ത് നമ്മുടെ മലയാളികളായിട്ടുള്ള കുട്ടികളടക്കമുള്ള ആളുകൾ, അവർ കരയുന്നത് അവരുടെ നാട്ടിലേക്ക് സുരക്ഷിതമായി എത്തണമെന്നുള്ളതുകൊണ്ടാണ്. ആ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട ബാധ്യത ഈ നാട്ടിലെ മുഖ്യമന്ത്രിക്കുണ്ട്. ആ മുഖ്യമന്ത്രി ആ നാട്ടിലെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് 20 or 30 ട്രെയിനുകൾ കൊണ്ടുവന്ന് നോൺ സ്റ്റോപ്പ് സിസ്റ്റത്തിൽ കൊണ്ടുവന്ന് ഈ കേരളത്തിലേക്ക് അവരെ എത്തിച്ച് അവരെ കൂട്ടമായി ക്വാറന്റൈൻ ചെയ്യണമെങ്കിൽ അത് നടപടികളിലൂടെ പോയി ആരോഗ്യ പ്രോട്ടോകോളിന് ബാധകമാകുന്ന പരിപൂർണമായി അവരെ ബാധകമാക്കി കൊണ്ട് തന്നെ നടപ്പിലാക്കിക്കോട്ടെ. പക്ഷേ അവരുടെ ആളുകളെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനോട് എന്തിനാണ് നിങ്ങൾ വൈമുഖ്യം കാണിക്കുന്നത്? നിങ്ങൾ 6 മണിക്ക് നടത്തുന്ന പി ആർ പ്രവർത്തനത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ആ പ്രവർത്തനം ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടാണ് മിസ്റ്റർ ഗോപൻ വാളയാറിൽ 24 മണിക്കൂർ നേരം പട്ടിണി കിടക്കാനായിട്ട് ഈ മലയാളികളോട് എന്ത് ക്രൂരത കാണിക്കാൻ നിങ്ങൾ കാരണം അധികാരം തന്നത്? ഒരു കേരളം ഭരിക്കുന്ന സർക്കാരിന് 10 പാക്കറ്റ് ബിസ്ക്കറ്റും കുറച്ച് ചായയും കുറച്ച് പഴവും അവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് പരിപൂർണ പരാജയം തന്നെയല്ലേ? അവിടെയല്ലേ മറ്റ് രാഷ്ട്രീയ സംഘടനയുടെ നേതാക്കന്മാരായ ജനപ്രതിനിധികൾക്ക് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ജിമ്മുക്ക് കാണിക്കാനും രാഷ്ട്രീയ കളികൾ കളിക്കാനും നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുത്തതല്ലേ? അത് സാമൂഹ്യ സാങ്കേതികമായ അത്തരം പരാജയങ്ങൾ, വീഴ്ചകൾ ഇനി സംഭവിക്കാതിരിക്കട്ടെ. ജാഗ്രതയോടെയുള്ള കരുതൽ സ്വരൂപിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്, അത്തരത്തിലുള്ള ഇടപെടൽ നടത്തേണ്ടത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും ഒരുമിച്ചുള്ള ഉത്തരവാദിത്വവും കടമയുമാണ്. വീണ്ടും അപകടത്തിന്റെ മുനമ്പിൽ നിൽക്കുകയാണ് കേരളം. ഇന്ന് 26 പേർക്കാണ് കൊറോണ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ നില തുടരണം, ഈ ജാഗ്രതയോടെയുള്ള സമീപനം നാം തുടരണം എന്ന് മാത്രം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, അഡ്വക്കേറ്റ് നിയാസ്, ഡോക്ടർ പി കെ ഗോപൻ, ശ്രീ എ സജീവൻ ചർച്ച സജീവമാക്കിയതിന്. ജനറൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.